ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ്സ് റെസിപ്പി ആയിട്ടാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, രസഗുളയാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റും സിമ്പിളായിട്ടുള്ള രസഗുളയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായി കാണണം. ഇതിനാവശ്യമായിട്ടുള്ളത് 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുത്തിരിക്കണം, അന്നെങ്കിലാണ് നമുക്കിത് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫുൾ ഫാറ്റ് പാൽ എടുത്തിട്ടുണ്ട്, 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ചെറുനാരങ്ങ, 2 ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 ചെറുനാരങ്ങയുടെ നീരും അതിലേക്ക് 2 ടീസ്പൂണ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പാല് നന്നായി തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഇപ്പോൾ ഇതാ പാലൊക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് തുടങ്ങി, ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ നീരാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല നമുക്ക്, എന്തെങ്കിലാണിത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. 1 ടീസ്പൂൺ ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും 1 ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക. ഇതപ്പോൾ ഇത് ഒരുവിധമൊക്കെ സെപ്പറേറ്റായി മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് സെപ്പറേറ്റായിട്ട് കിട്ടത്തുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാ ചെറുനാരങ്ങ നീരൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് നേരം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കൊരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം. ഒരു കോട്ടൺ തുണിയോ തോർത്തോ ഏതാ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് കോട്ടൺ തുണിയിൽ നമുക്ക് വെച്ചതിൻ്റെ ശേഷം നമുക്കിതെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫുള്ളായിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകണം. നന്നായി പിഴിഞ്ഞു കൊടുക്കണം നമുക്കിത്. ഇനി നമുക്ക് അടുത്തത് ഐസ് വാട്ടറൊക്കെ ഉപയോഗിച്ചതിൻ്റെ ശേഷം നന്നായി പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് നമുക്കിത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ 1 ഗ്ലാസ് ഐസ് വാട്ടറാണ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഐസുകളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നല്ല കറക്റ്റ് ആ ജോയിൻറ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് ഐസും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം.
പിഴിഞ്ഞെടുത്തിട്ട് കൊണ്ടുവരാം നമുക്ക്. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അധികം ഡ്രൈ ആവാനും പാടില്ല, എന്നാലോ അധികം വെള്ളം ആവാനും പാടില്ല. അങ്ങനെ ഒരു വിധം മീഡിയം ലെവലിൽ നമുക്കിത് കൊണ്ടുവരണം. അപ്പോൾ അതാ നമ്മളെല്ലാം പിഴിഞ്ഞെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം നമുക്കിതൊന്നിങ്ങനെ വയ്ക്കാം. ഇത് വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കണം. നല്ലോണം കുഴച്ചെടുത്തെങ്കിലാണ് ഇത് നല്ല സോഫ്റ്റ് ആവത്തുള്ളൂ. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊക്കെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വെള്ളം നനവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂണ് മൈദയോ റവയോ ഒന്നൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഇതിലൊന്നും അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. മൈദ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ നല്ലോണം കറക്റ്റ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിതൊന്ന് കുഴച്ച് ഒന്ന് സോഫ്റ്റ് ആക്കിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കുക വേണ്ടുള്ളൂ. നമുക്ക് ചെറിയൊരു ചെറുനാരങ്ങയുടെ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഷേപ്പാക്കിയെടുക്കാം. കറക്റ്റായിട്ട് നമുക്കിതൊന്ന് ഷേപ്പാക്കിയിട്ട് എല്ലാം എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതെല്ലാം ഷേപ്പാക്കി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കാൻ പോകേണ്ടത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ പോവാം. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഷുഗറ് ബ്രൗൺ കളറാണ്, ബ്രൗൺ ഷുഗറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷുഗറാണെന്നുവെച്ചെങ്കിലും യൂസ് ചെയ്യാം. 1 കപ്പ് ബ്രൗൺ ഷുഗറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് ജസ്റ്റ് ഇതൊന്ന് ചൂടായി ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞ് ജോയിൻ്റ് ആവുക വേണ്ടുള്ളൂ. നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ നമുക്കിത് കുക്ക് ചെയ്യേണ്ടത്. നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. ബ്രൗൺ ഷുഗറായ കാരണം കൊണ്ട് ഇതിൻ്റെ കളറിന് വ്യത്യാസം ഉണ്ടാവും, എന്നാലും വളരെ ടേസ്റ്റാണ്. ഇതപ്പോൾ നമ്മുടെ ഷുഗർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതാ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ 3-4 മിനിറ്റ് നേരം നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അടച്ച് വയ്ക്കാം. നമുക്ക് 1-20 മിനിറ്റ് നേരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിത് തുറന്ന് നോക്കാൻ പാടുള്ളൂ. അന്നെങ്കിലാണ് ഇതിലേക്ക് കറക്റ്റായിട്ട് ഷുഗർ സിറപ്പൊക്കെ കറക്റ്റായിട്ട് പിടിക്കത്തുള്ളൂ. ഇതൊക്കെ നന്നായി ചൂടാറണം. ചൂടാറിക്കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പാടുള്ളൂ. നന്നായി ചൂടാറണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ. ഇനി നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ രസഗുള ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റും സിമ്പിളാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഒരു മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മളിത് എടുത്ത് കഴിക്കാൻ പാടുള്ളൂ. അന്നെങ്കിലാണ് ഇതിൽ കറക്റ്റായിട്ട് ഷുഗർ സിറപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നല്ലൊരു ടേസ്റ്റും ആവുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മൾ ഒരു ലിറ്റർ പാലുകൊണ്ട് നമ്മൾ അത്യാവശ്യം നമുക്ക് ഒരു രസഗുള കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ ടേസ്റ്റാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.